ഫുട്ബോളിനെ ജീവനും തുല്യം സ്നേഹിക്കുന്ന പല ഫുട്ബോൾ ആരാധകരും നമ്മളുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ കളിക്കാരെയും ജീവനും തുല്യം സ്നേഹിക്കുന്ന പല ആരാധകരും നമ്മളുടെ ഇടയിലുണ്ട്. അതുപോലെയുള്ള ഒരു ആരാധകന്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. റൊണാൾഡോ കാരണം കോമയിൽ നിന്ന് എഴുന്നേറ്റ ഒരു ആരാധകനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. 2013 ഡേവിഡ് എന്ന് പറയുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള റൊണാൾഡോയുടെ ആരാധകൻ ഒരു ബൈക്കും കാറും കൂടി കൂട്ടിയിടിച്ച സമയത്ത് അദ്ദേഹത്തിന് ആക്സിഡൻ്റ് വരികയും അദ്ദേഹം കോമയിലേക്ക് പോവുകയും ചെയ്തു. കോമയിലായി ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ആ കുട്ടിയുടെ മാതാപിതാക്കൾ തോറ്റു കൊടുക്കാതെ തന്നെ പോരാടി. ആ കുട്ടിയെ കോമയിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടി ഡോക്ടർമാർ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി. അതിലൊരു രീതിയായിരുന്നു ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ശബ്ദം കേൾപ്പിക്കുക, ഇഷ്ടമുള്ള ചിത്രങ്ങൾ മധുരമേ വരയ്ക്കുക എന്നതായിരുന്നു ഒരു രീതി. റൊണാൾഡോയ്ക്ക് അടുത്ത ആരാധകനായി ഈ കുട്ടിയെ കോമയിൽ നിന്ന് നിലനിൽപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർ ആ കുട്ടി കിടന്നിരുന്ന റൂമിൻ്റെ ചുമരിൽ മുഴുവാനും റൊണാൾഡോയുടെ ചിത്രം വരയ്ക്കുകയായിരുന്നു. പിന്നീട് റൊണാൾഡോയുടെ എല്ലാ കളിയുടെയും കമൻട്രി കേൾക്കുന്നതിന് വേണ്ടി ഒരു റേഡിയോ അദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് കൊണ്ടുവയ്ക്കുകയായിരുന്നു. ആ റേഡിയോയിലൂടെ അദ്ദേഹം പിന്നീട് കളിച്ചിട്ടുള്ള 3 മാസത്തോളം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കളിച്ച എല്ലാ കളിയുടെയും കമൻട്രി അദ്ദേഹത്തെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 3 മാസം കടന്നുപോയി. പതിവ് പോലെ തന്നെ റൊണാൾഡോ കളിക്കുന്ന എല്ലാ കളിയുടെയും കമൻട്രി അദ്ദേഹത്തെ ലൈവായി കേൾപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് 2013 നവംബർ മാസത്തിൽ സ്വീഡനും പോർച്ചുഗലും തമ്മിലുള്ള വേൾഡ് കപ്പ് ക്വാളിഫൈ മത്സരം വരുന്നത്. അതും പതിവ് പോലെ തന്നെ അദ്ദേഹത്തെ കമൻട്രി ലൈവ് കമൻട്രിയിലൂടെ കേൾപ്പിച്ചു. ആ കളിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മികച്ച 2 താരങ്ങളായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും സെൽട്ടിക് ബ്രൂമോയ്ക്കും നേരിടുന്ന ഒരു മത്സരം കൂടിയായിരുന്നു അത്. പതിവ് പോലെ തന്നെ ആ കമൻട്രിയും അദ്ദേഹത്തെ കേൾപ്പിച്ചു. ആദ്യ പകുതി തന്നെ പോർച്ചുഗൽ ഒരു ഗോൾ നേടി ലീഡ് ഉയർത്തി. ആ ഗോൾ നേടിയതും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു. അങ്ങനെ 1-0 ലീഡ് ഉയർത്തിക്കൊണ്ടായിരുന്നു പോർച്ചുഗൽ സെക്കൻഡ് ഹാഫിലേക്ക് പ്രവേശിച്ചത്. എല്ലാ പോർച്ചുഗൽ ആരാധകരും വിചാരിച്ചത് ആ മത്സരം തങ്ങൾക്കുള്ളതാണ്, ഇനി സ്വീഡനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു എല്ലാ പോർച്ചുഗൽ ആരാധകരും വിചാരിച്ചത്. എന്നാൽ സ്വീഡൻ അവരെ ഞെട്ടിച്ചുകൊണ്ട് 2 ഗോളുകൾ തിരിച്ചടിക്കുകയായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ 2-1 ലീഡ് പിടിച്ച് സ്വീഡൻ ലീഡ് ഉയർത്തുകയായിരുന്നു. പിന്നീട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആ കപ്പിൽ താൻ്റെ മാജിക് ആയിരുന്നു നമ്മൾ അവിടെ കണ്ടിരുന്നത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഹാട്രിക് നേടിക്കൊണ്ട് 3-2 പോർച്ചുഗലിനെ വിജയിപ്പിക്കുകയായിരുന്നു. ആ ഒരു നിമിഷം ആർത്തുല്ലസിച്ചുകൊണ്ടായിരുന്നു കമൻട്രി പറയുന്നവർ കമൻട്രി പറഞ്ഞത്. സ്റ്റേഡിയത്തിൽ മുഴുവൻ ഒരു ആരവം തീർത്തപ്പോൾ ഇവിടെ ഈ കിടക്കയെ കോമയിൽ കിടന്നിരുന്ന ആ പയ്യൻ എഴുന്നേൽക്കുന്നു. ഈ കമൻട്രി കേട്ടുകൊണ്ട് ആ ആരവത്തിൻ പങ്കാളിയായിക്കൊണ്ട് ആ റൊണാൾഡോയുടെ അടുത്ത ആരാധകനായ കോമയിൽ പോയ ആ 13 വയസ്സുകാരൻ തിരിച്ചു വരുന്നു. അഥവാ അദ്ദേഹം എഴുന്നേൽക്കുന്നു. ആ കുട്ടിയുടെ ചുറ്റു നിന്ന ഡോക്ടർമാർ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഇതൊരു മെഡിക്കൽ മിറാക്കിൾ ആയിരുന്നു. ഒരു ആരാധകൻ എന്ന് പറഞ്ഞാൽ, കടുത്ത ആരാധകൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണമെന്ന് ആ കുട്ടി ആ ഒരു നിമിഷം കൊണ്ട് ആ ഡോക്ടർമാർക്ക് മുഴുവനും കാണിച്ചു കൊടുത്തു. കോമയിൽ നിന്ന് എഴുന്നേറ്റ് ആ പയ്യന് പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. പിന്നീട് 2014 റൊണാൾഡോ ഈ പയ്യനെ പറ്റി അറിയുന്നു. താൻ കാരണം കോമയിൽ നിന്ന് എഴുന്നേറ്റ ഈ 14 വയസ്സുകാരനെ പറ്റി അറിയുന്നു. അപ്പോൾ റൊണാൾഡോ റിയൽ മാഡ്രിഡ് ഡോർട്ട്മുണ്ട് തമ്മിൽ നടന്ന ആ മത്സരത്തിലേക്ക് ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോയും എടുക്കുന്നു. മനസ്സിൽ തങ്ങി നിൽക്കുന്ന പല നിമിഷങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് റൊണാൾഡോ എന്ന് പറയുന്ന ആ വ്യക്തി പലരെയും ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്. പലരുടെ ജീവിതത്തിലും വലിയൊരു ഇൻസ്പിറേഷൻ ആവാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ വലിയ ഇൻസ്പിറേഷൻ നൽകാൻ സാധിക്കും. അതുപോലെ ഒരു കോമയിൽ പോയ വ്യക്തിയെയും തിരിച്ചുകൊണ്ടുവരാൻ റൊണാൾഡോ എന്ന് പറയുന്ന ഈ രാജാവിന് സാധിക്കും.